ദേ ഈ കാണുന്ന പൂക്കളാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. നമ്മുടെ കിച്ചണിൻ്റെ സൈഡിൽ ഒരു പ്ലാങ്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കാണുന്നതാണ് മോ. മോ ആണ് നമ്മൾ ഇന്ന് പ്ലാങ്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ വാൾ ഡ്രിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വാക്വം ക്ലീനർ പിടിക്കുകയാണെങ്കിൽ പൊടി പടരങ്ങൾ പടരില്ല എന്ന് മോ പറഞ്ഞു. പക്ഷേ മോ വാക്വം ക്ലീനർ ഓൺ ചെയ്യാൻ പറയാത്തതുകൊണ്ട് വിഷ്ണു അത് ചെയ്യാൻ മറന്നുപോയി. നമ്മൾ സെലക്ട് ചെയ്ത സ്ട്രക്ചറിന് മൂന്ന് ഭാഗങ്ങളാണ് ഇട്ടുണ്ടായിരുന്നത്. ഒന്ന് ഫിക്സ് ചെയ്തു, രണ്ട് ഫിക്സ് ചെയ്തു, മൂന്നാമത്തെ ആയപ്പോക്ക് വിഷ്ണുദ ആവേശഭരിതനായിട്ട് സ്ലാബിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ മോനെ ഒന്നും ഫിക്സ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചില്ല. രംഗം വിഷ്ണുവിനെ അങ്ങോട്ട് ഏറ്റെടുത്തു. അങ്ങനെ ദേ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ ഏകദേശം കാണാനിരിക്കുന്നത്. വന്ന പണി വൃത്തിക്ക് തീർത്ത് മോ നമ്മളോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പുള്ളി പുള്ളിയുടെ ഫീയും വാങ്ങിച്ച് സ്ഥലം വിട്ടു. അപ്പോൾ ദേ ഇവർ മൂന്ന് പേരുമാണ് ഈ പ്ലാങ്കിൻ്റെ ഹീറോസ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഡെക്കറേറ്റീവ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ആൻഡ് ഈ കാണുന്ന പോട്ടും ആ ബേർഡ്സും എല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡെക്കറേറ്റീവ് ഐറ്റംസ്. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാങ്ക്.